മാപ്പിള മാപ്പിളലഹളക്കാർ കാവലി നിന്നു ബ്രിട്ടീഷുകാരോട് പോരടിച്ചു അതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഹിന്ദുക്കളെല്ലാം വളരെ സുരക്ഷിതരായിരുന്നു കുട്ടികൾ പോലും ഹിന്ദു കുട്ടികൾ പോലും ഭയവിഹീനരായിട്ടാണ് വീടുകളിലും വിദ്യാലയങ്ങളിലും കഴിഞ്ഞിരുന്നത് തെരുവോരങ്ങളിലൂടെ നടന്നിരുന്നത് ഭീതിരഹിതമായി കൊച്ചു കുട്ടികൾ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് മാപ്പിള മാപ്പിളലഹളക്കാലത്താണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ വ പറയാം ഒരു മാപ്പിള മാപ്പിളലഹളക്കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുകയും ഒരു സാഹിത്യകാരനും എഴുത്തുകാരനും ഒക്കെയായി പ്രാദേശികമായി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലെങ്കിലും ആ മലപ്പുറം എറണാട് മലബാർ ഭാഗത്തൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു എൻ കുട്ടിശങ്കർ നായർ വളാഞ്ചേരി അദ്ദേഹം എഴുതിയ ഒരു കത്ത് ആ കത്തിലെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം ഞാനന്ന് വളാഞ്ചേരിയിലെ വൈക്കത്തൂർ എലിമെൻറ്ററി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഏകദേശം മണി സമയത്ത് ഒരു വലിയ ജനക്കൂട്ടം സ്കൂളിൻ്റെ മുൻവശത്തുള്ള റോട്ടിലൂടെ തക്ബീർ മുഴക്കിക്കൊണ്ടും വടി വാൾ കത്തി തുടങ്ങിയ ആയുധങ്ങളോടുകൂടിയും വളാഞ്ചേരി അങ്ങാടിയിലേക്ക് നീങ്ങുന്നതായി കണ്ടു അധികം താമസിയാതെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കോഴിക്കോട് സ്വദേശി ചെമ്പിൽ അച്യുതമേനോൻ ക്ലാസ്സിൽ വന്ന് വന്ന മാപ്പിളലഹളക്കാരാണ് അല്പം മുമ്പ് നിരത്തിലൂടെ കടന്നു ലഹള ഈ പ്രദേശത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നതിനാൽ രണ്ടാമതൊരറിയിപ്പ് ഉണ്ടാവുന്നത് വരെ സ്കൂളില്ല എല്ലാവർക്കും വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു തക്ബീർ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയാണ് അപ്പോൾ ഹിന്ദുക്കൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് കഴിയേണ്ടത് എന്നുള്ളതിന് സംശയമില്ല അത് വിചാരിച്ചു കൊണ്ട് തന്നെ ഈ ഹെഡ് മാസ്റ്റർ പറഞ്ഞു എല്ലാവരും വീട്ടിൽ പൊക്കോളൂ അറിയിപ്പ് ഉണ്ടായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു വൃദ്ധനായിരുന്ന അദ്ദേഹം ഈ ഹെഡ് മാസ്റ്റർ നന്നേ ഭയപ്പെട്ടിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ ഇടറിയിരുന്ന ശബ്ദത്തിൽ നിന്നും വിറച്ചിരുന്ന കരചരണങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി അതോടെ ഒരു വിപത്തിൻ്റെ വിത്ത് ഭയമെന്ന രൂപത്തിൽ എൻ്റെ കുരുന്ന് ഹൃദയത്തിനും വേരൊന്നി ഹെഡ് മാസ്റ്റർ ക്ലാസ് വിട്ടതോടെ ഞാൻ സ്കൂൾ ഗേറ്റിൽ പോയി അങ്ങാടിയിലേക്ക് നോക്കി ലഹളക്കാർ തിങ്ങി നിറഞ്ഞ അങ്ങാടിയിലൂടെയാണ് എനിക്ക് പോകേണ്ടിയിരുന്നത് അപ്പോൾ ഭയമില്ലാതെ കുട്ടികൾക്ക് പോകാൻ കഴിയണമല്ലോ കാരണം നമ്മുടെ സ്വന്തം ആൾക്കാരാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ആ കുട്ടിയൊന്നും അങ്ങാടിയിലേക്ക് നോക്കി ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി എങ്ങനെ വീട്ടിലെത്തും എന്ന വിചാരമായി അങ്ങനെ ജീവശമമായി നിൽക്കുന്ന എന്നെ ഈരാടെ പടിഞ്ഞാറേതിൽ രാവുണ്ണി നായർ കണ്ടെത്തി അദ്ദേഹം എനിക്ക് അപരിചിതമായ ചില ഇടവഴികളിലൂടെ കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു അച്ഛനും അമ്മയും അടുത്തുണ്ടായാൽ കുട്ടികളെന്തിനു ഭയപ്പെടണം എന്നാൽ എൻ്റെ സ്ഥിതി അതിലും ദയനീയമായിരുന്നു കാരണം അവർ എന്നെ എന്നേക്കാൾ ഭയവിഹുലരായിരുന്നു ലഹളക്കാർ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നത് അവർ വീട്ടിലിരുന്ന് കണ്ടു എല്ലാവരും ഭയചകിതരായി അങ്ങനെ മരവിച്ചിരിക്കുമ്പോൾ സമീപസ്ഥരായ കുഞ്ഞാലിയും അയമ്മതും ഓരോ കത്തിയും നിവർത്തിപ്പിടിച്ച് പടിപ്പുര കടന്ന് മുറ്റത്തെത്തി അച്ഛൻ ഭൂമുഖത്ത് നിന്നുകൊണ്ട് എന്താ ലഹളക്കാരെ കണ്ടില്ലേ നിങ്ങൾ എന്ന് അവരോട് കുശലം ചോദിച്ചു തലേദിവസം വരെയും പരമസാത്വികരായിരുന്ന അയമ്മത് സാത്വികനായിരുന്ന അയമ്മത് കാണാൻ മാത്രം പോയിരുന്നതല്ല കൂടെ ചേർന്ന് കോൽക്കാരൻ നായരുടെ തലേക്കെട്ടായിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ആ സമയത്ത് അയാൾ ഒരു പുലിക്കുട്ടിയായി മാറിയിരുന്നു അയമ്മതിനെ തുടർന്ന് കുഞ്ഞാലി ഇങ്ങനെ പറഞ്ഞു ഇനി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഭരണാണ് ആരുടെ ഭരണന്നപ്പോ തിരിഞ്ഞ് എന്ന് ചോദിച്ചു നമ്മുടെ ഭരണം അച്ഛൻ പറഞ്ഞു അല്ല നായരെ ഇസ്ലാമിന്റെ ഭരണം വെള്ളക്കാരൻ തോറ്റു തൊപ്പിയിട്ടില്ലേ ഓൻ്റെ തോക്കിന് ഷേ തോക്കിന്ന് ഷേന്ന് വെള്ളമല്ലേ ഇപ്പോഴും ചാടുന്നേ മമ്പറം തങ്ങളുടെ മാന്ത്രിക ശക്തിയെപ്പറ്റി അയാൾ വിസ്തരിച്ച് പറഞ്ഞു തോക്കിൽ നിന്നുണ്ട വരത്തില്ല വെടിയുണ്ട വരത്തില്ല അതിനകത്തുനിന്ന് വെള്ളമേ വരും അതുകൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ച് ആരെയും വെടി കൊള്ളില്ല ആരും എല്ലാം പിന്നെ അമുസ്ലിമിനെയും കൊന്നിട്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മമ്പറം തങ്ങളുടെ വിശേഷങ്ങളെല്ലാം സവിശേഷതകളും അത്ഭുതകൃത്യങ്ങളും ഒക്കെ വിശദീകരിച്ചു മമ്പറത്തെ തങ്ങളുടെ മഹാകേമനാണ് ഞാൻ അറിയും എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഇരുവരുടെയും ദേഷ്യം ഒന്ന് ശമിച്ച് പുഞ്ചിരി തൂകി ഏതായാലും ഞങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി കുത്തി ഏതായാലും ഇങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്നല്ല ഇങ്ങളൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എന്നാണ് ഇങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി കുത്തിരുന്നോളി മാർക്കം കൂടിയാ സ്വല്ലില്ല അല്ലെങ്കിൽ ആപത്താണ് എന്ന താക്കീത് തന്ന് ഇരുവരും നടന്നകന്നു ആയത് ഇപ്പം സ്വല്ലയില്ല എന്നാ പറഞ്ഞത് മാർഗം കൂടിയാൽ സ്വല്ലയില്ല ഒക്കെ ആപത്ത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഭരണമാണ് ഇപ്പം നടക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇസ്ലാമിൻ്റെ ഭരണമാണ് ഇസ്ലാമിൻ്റെ ഭരണത്തിൽ നിങ്ങളൊക്കെ മര്യാദയ്ക്ക് കഴിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ സുഖമായി കഴിയണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം മാർഗം കൂടണം ഇസ്ലാം ഇസ്ലാമാകണം ദീനിൽ വിശ്വസിക്കണം രണ്ട് കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും ആ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ നരകമാകാതിരിക്കണമെങ്കിലും നിങ്ങൾ മാർഗം കൂടിയേ തീരൂ ഭൂമിയിൽ മാർഗം കൂടാത്തവരെ മുഴുവൻ നരകത്തിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞതിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് ഇസ്ലാമിൻ്റെ ഭരണമാണ് ഇസ്ലാമിൻ്റെ ഭരണത്തിൽ നിങ്ങളൊക്കെ മാർഗം കൂടിയാൽ നിങ്ങളൊക്കെ മാർഗം കൂടിയാൽ അതിനെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഇല്ല നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറയുന്നതാണല്ലോ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു ഉപദേശം ഇതിൽ കൂടുതൽ ഒരു സുരക്ഷാ വാഗ്ദാനം വേറെ എന്താണ് മാപ്പിള ലഹളക്കാരിൽ നിന്ന് ഖിലാപത്തുകാരിൽ നിന്ന് കിട്ടേണ്ടത് എന്നിട്ട് നിങ്ങളിത് സ്വാതന്ത്ര്യസമരമല്ല എന്ന് എന്തിനു പറയണം നായരേ നമ്പൂരിയെ ഈഴവനെ പൊലേനെയൊക്കെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും മറ്റേ കാര്യ ഒരു നിബന്ധനയുണ്ട് അത് നിങ്ങൾ മാർഗം കൂടണം ഇതാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളത് വിശ്വസിക്കണം നിങ്ങളത് അംഗീകരിക്കണം ഇല്ല ഇനി വേണ്ടി വന്നാൽ നിങ്ങളെ ഇനി ഇനിയിപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളെയും ചിലപ്പം മാർഗം കൂട്ടി എന്ന് വരാം മര്യാദയ്ക്ക് കഴിയണമെങ്കിൽ നിങ്ങളിതൊക്കെ വിശ്വസിക്കണം മര്യാദയ്ക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കണം അതാണ് പ്രധാന കാര്യം ഈ വിവരക്കേട് എത്രമാത്രം ഉണ്ടെന്നറിയാൻ നിങ്ങളിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ അമർത്തി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയണം ഈ കാര്യങ്ങൾ എല്ലാവരെയും പഠിച്ച് ബോധ്യപ്പെടുത്തി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് മാപ്പള ലഹളയുടെ പാഠം നമസ്കാരം